നമസ്കാരം, സ്റ്റാൻഡർഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോതി. പ്രധാന വാർത്തകൾ. ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി കെ ശൈലജ. ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് അർഹമായ ആനുകൂല്യം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കെ ശൈലജ. സാധാരണ ജനവിഭാഗങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി എ കെ ബാലൻ. പിന്നോക്ക വിഭാഗ കോർപ്പറേഷന്റെ ഉപജില്ലാ ഓഫീസ് വടക്കഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മണ്ഡലത്തിലെ വികസനത്തിന് കയ്യൊപ്പ് ചാർത്തി തരൂർ നിയോജക മണ്ഡലം വികസന സെമിനാർ. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ആസൂത്രിതമായി കൊലപാതകം നടത്തി അതിനെ ന്യായീകരിക്കുവാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്ന് വി.ടി. ബൽറാം MLA. ഭരണത്തിന്റെയും പാർട്ടിയുടെയും തണലിൽ കൊലപാതക കേസിലെ പ്രതികളെ സംരക്ഷിക്കുവാനുള്ള ശ്രമം ശക്തമായി ചെറുക്കുമെന്നും വി.ടി. ബൽറാം. താളമേള വർണ്ണവിസ്മയം തീർത്ത് പാണ്ടൂർ വേല. ജില്ലയിലെ വേലാപൂരം ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് പാണ്ടൂർ പനിക്കനാ ക്ഷേത്രത്തിലെ വേല ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി കെ ശൈലജ. ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ നന്മയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. അവിടെയാണ് ആദ്യം തന്നെ 2500 രൂപയായി ടോണവധി വർദ്ധിപ്പിച്ചു. പിന്നെ അടുത്ത വർഷം 4000 രൂപയായി ടോണവധി വർദ്ധിപ്പിച്ചു. ഈ ബഡ്ജറ്റിൽ 500 രൂപ കൂടി വർദ്ധിപ്പിച്ച് 4500 രൂപയാക്കി മാറ്റിയിരിക്കുന്നു. മാക്സിമാണ്, കഴിവിന്റെ പരമാവധിയാണ്. ഇൻസെന്റീവും വർദ്ധിപ്പിച്ചു. ഇൻസെന്റീവ് വാങ്ങുന്ന ആശക്കെ ഓണവധി മുഴുവനായിട്ട് കിട്ടുള്ളൂ. കാരണം ഇത് അത്തരത്തിലുള്ളൊരു വർക്കാണ്, വോളണ്ടറി വർക്കാണ്. അല്ലാതെ ഒരു ജോലി ചേർന്ന് ശമ്പള സ്കെയിലും ശമ്പളമായിട്ടുള്ളൊരു വർക്കല്ലത്. ഇതൊരു ആത്മാർത്ഥമായ സേവനം നടത്താൻ വേണ്ടിയിട്ട് വന്നൊരു മേഖല. പക്ഷെ അവരുടെ കുടുംബം പട്ടിണിയാവരുത് എന്ന് കരുതി അവരിനി കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ വേണ്ടതില്ലാന്നാണ് പല മേഖലയിൽ നിന്നും വിദഗ്ധ അഭിപ്രായം. പ്രധാന GPA ജനറൽ JHIയുണ്ട്. പിന്നെ ഇതിനാണ് ഒരു ആശാ വർക്കർ കൂടി. ഞാൻ പറഞ്ഞു, അല്ല, അവർ ഈ ആരോഗ്യ മേഖലയിൽ നന്നായി പണിയെടുക്കുന്നവരാണ്. അവരൊരു കാരണവശാലും ആരോഗ്യവും ഉപേക്ഷിക്കില്ല എന്ന് ശക്തമായി പറഞ്ഞിട്ടാണ് അവരെ നിലനിർത്താൻ തീരുമാനിച്ചത്. ഇപ്പോൾ ഈ 4500 ഓണതറിയും വന്നപ്പോൾ ഇൻസെന്റീവ് കൃത്യമായി വാങ്ങുന്ന ഒരു ആശക്ക് 8000 രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 7000 രൂപ വരെ വാങ്ങുന്ന ആശയുണ്ട്. അത് കിട്ടാത്തവരുണ്ട് ഇൻസെന്റീവ് വാങ്ങാത്തവരുടെ കൂട്ടത്തിൽ. 9000 രൂപ വരെ കൃത്യമായി വർക്ക് ചെയ്യുന്ന ഒരാശക്ക് കിട്ടും. അത് പ്രതിമാസമാക്കി കൊടുക്കണം എന്നുള്ളൊരു അപേക്ഷയുടെ. ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കെ ശൈലജ പറഞ്ഞു. ചടങ്ങിനോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ വിജയോത്സവവും നടന്നു. KD President MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. PK ബിജു MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശാന്തകുമാരി, V.ചന്ദാമരാക്ഷൻ, C.K. ചാമുണ്ണി, T.G. ഗംഗാധരൻ, P.ഷേർലി, P.V. രാമകൃഷ്ണൻ, C.V. അഞ്ജലി മേനോൻ, ബുഷ്ര നൌഷാദ്, R.P. സുരേഷ്, K.P. റീത്ത, P.ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. സാധാരണ ജനവിഭാഗങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി എ കെ ബാലൻ. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വടക്കഞ്ചേരി ഉപജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഏറ്റവും ലളിതമായ വ്യവസ്ഥയിൽ ചുരുങ്ങിയ പലിശയ്ക്ക് വായ്പ നൽകുന്നത് പിന്നോക്ക വിഭാഗ കോർപ്പറേഷനാണ്. സമൂഹത്തിൽ എല്ലാ മേഖലയിൽപ്പെട്ടവർക്കും അവരുടെ ജീവിത ഉന്നമനത്തിന് വേണ്ടി വായ്പ നൽകുന്നുണ്ട്. വിദേശങ്ങളിൽ നിന്ന് മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് 20 ലക്ഷം രൂപയാണ് ലോൺ നൽകുന്നത്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും വിദേശത്ത് പോയി ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനും എല്ലാം വായ്പകൾ ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീകൾക്കുള്ള ലോണുകളും യഥേഷ്ടം നൽകി വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വടക്കഞ്ചേരി ഇന്ദിരാ പ്രിയദർശിനി ബസ് സ്റ്റാൻഡിലാണ് അത്യാധുനിക സംവിധാനത്തോടു കൂടിയ പിന്നോക്ക വിഭാഗ കോർപ്പറേഷന്റെ ഓഫീസ് ആരംഭിച്ചത്. സംസ്ഥാനത്ത് അനുവദിച്ച 10 ഓഫീസുകളിൽ ജില്ലയിലെ ഏക ഓഫീസാണ് വടക്കഞ്ചേരിയിൽ ആരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ KD President MLA അധ്യക്ഷനായി. PK ബിജു MP മൈക്രോ ക്രെഡിറ്റ് കാർഡ് വായ്പാ വിതരണം നിർവഹിച്ചു. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C.K. ചാമുണ്ണി പ്രവാസി പുനരധിവാസ വായ്പാ വിതരണം നിർവഹിച്ചു. പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ ചെയർമാൻ T.K. സുരേഷ്, മാനേജിംഗ് ഡയറക്ടർ K.T. ബാലഭാസ്കർ, മുൻ ചെയർമാൻ C.T. കൃഷ്ണൻ, ഡയറക്ടർമാരായ T.കണ്ണൻ, A.P. ജയൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അനിതാ പോൾസൺ, T.G. ഗംഗാധരൻ, M.വസന്തകുമാരി, കവിതാ മാധവൻ, M.മായൻ, ജില്ലാ പഞ്ചായത്ത് അംഗം A.T. ഔസിഫ്, C.പ്രഭാകരൻ, K.കുമാരൻ, P.ഗംഗാധരൻ, K.ബാലൻ, N.അമീർ, B.ലത എന്നിവർ സംസാരിച്ചു. ഇത്രയും ലളിതമായ വ്യവസ്ഥയിൽ ഏറ്റവും ചുരുങ്ങിയ പലിശക്ക്
വായ്പ കൊടുക്കുന്ന ഒരു സ്ഥാപനവും കേരളത്തിലില്ല. ഞാൻ കെ എസ് എഫ് യുടെ 5 വർഷം ചെയർമാനാണ്. എൻ്റെ ധാരണ കെ എസ് എഫ് യു ആയിരുന്നു ഏറ്റവും മെച്ചപ്പെട്ടത്. പക്ഷെ ഡി സിയെ കളിച്ചു വെക്കാൻ ഒരാൾക്കും സാധിക്കും. പിന്നെ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അത് ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രചരണത്തിൻ്റെ ഒരു ഭാഗം കൂടിയാവും. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മൾ രൂപം കൊടുത്ത ഒരു പുതിയ പദ്ധതിയാണ് റിട്ട്. അതായത് പ്രവാസികളായിട്ടുള്ള ആൾക്കാർ നമ്മുടെ സംസ്ഥാനത്തേക്ക് തിരിച്ചു വരുമ്പോൾ പലർക്കും ഗതിയുണ്ടാകില്ല, കയ്യിൽ കാശുണ്ടാകില്ല. ആ പാവങ്ങൾക്ക് ഞങ്ങൾ 20 ലക്ഷം രൂപ വായ്പ കൊടുക്കും. ആ 20 ലക്ഷത്തിൽ 3 ലക്ഷം തിരിച്ചു തരണ്ട, ശേഷിക്കുന്ന 17 ലക്ഷത്തിൽ 6% പലിശ. ആ 6% ആദ്യത്തെ 4 വർഷം 3%. മണ്ഡലത്തിലെ വികസനത്തിന് കയ്യൊപ്പ് ചാർത്തി തരൂർ നിയോജക മണ്ഡലം. LDF സർക്കാരിന്റെ 1000 ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് മണ്ഡലത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 1000 ദിനം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുകയും പുതിയ പദ്ധതികൾക്ക് രൂപരേഖ തയ്യാറാക്കുകയും സെമിനാറിന്റെ ഭാഗമായി നടന്നു. വള്ളിയോട് തേവർകാട് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന സെമിനാർ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി AK ബാലൻ അധ്യക്ഷനായി, PK ബിജു MP മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ചാമുണ്ണി വികസന രേഖ അവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ശാന്തകുമാരി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അനിത പോൾസൺ, ഡി റജിമോൻ, PA ഇസ്മയിൽ, PC ബാമ, PP മനോജ് കുമാർ, മായ മുരളീധരൻ, PP പ്രീത, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ AT യൗസഫ്, ലീല മാധവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കൃഷ്ണകുമാർ, രുക്മിണി ഗോപി, NP ജയപ്രകാശൻ, KK ബാലൻ, CK വാസുദേവൻ, KK ശരവണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കേരള ഫോക്ലോർ അക്കാദമിയുടെ സാംസ്കാരിക വിരുന്നും ഉണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും നന്നായി കൂട്ടുപിടിക്കാൻ കഴിയുക നമ്മുടെ രാഷ്ട്രപിതാവിനെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഗാന്ധിയൻ മാർസിയൻ ആശയങ്ങളിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഗാന്ധിജിയുടെ ഏറ്റവും നല്ല നേതൃത്വം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിൽ ഒരു ഈ ഇന്ത്യക്കാരെ ആകെ ഒരുമിപ്പിച്ചു നിർത്താൻ സഹായകമായിരുന്നു എന്ന് പണ്ടേ ഞാനൊക്കെ എൻ്റെ പാർട്ടിയിൽ ചേർന്ന നാളു മുതൽ പാർട്ടി ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞു. ഇന്നായിട്ട് പറയുന്നതല്ല, ഒരു ഈ വ്യത്യസ്ത ഭാഷക്കാരും വ്യത്യസ്ത ജാതി മതക്കാരുമായിട്ട് ഇന്ത്യൻ ജനതയെ സ്വാതന്ത്ര്യമോഹത്തിൻ്റെ ചരടിൽ ഒരുമിപ്പിക്കാൻ മഹാത്മാഗാന്ധിജിയുടെ പ്രയത്നം നന്നായിട്ട് സഹായിച്ചു എന്ന് അന്നും ഇന്നും ഞങ്ങളെല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ എഴുതി വച്ചിരിക്കുന്നത് മഹത്തായ കാര്യങ്ങളാണ്. ഡെമോക്രസി, സെക്യുലറിസം, സോഷ്യലിസം, ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ഇന്നുള്ള സൗകര്യവും തീരും നമ്മുടെ രാജ്യത്ത്. ആസൂത്രിതമായ കൊലപാതകങ്ങൾ നടത്തി അതിനെ ന്യായീകരിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്ന് VT ബൽറാം MLA. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പാലക്കാട് SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണത്തിന്റെയും പാർട്ടിയുടെയും തണലിൽ കൊലപാതക കേസിലെ പ്രതികളെ സംരക്ഷിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും VT ബൽറാം പറഞ്ഞു. കൊലപാതകങ്ങളെയും അപവാദ പ്രചരണങ്ങളെയും പ്രതിരോധിക്കുവാൻ യൂത്ത് കോൺഗ്രസിന് കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ടി എസ് ഫിറോസ് ബാബു അധ്യക്ഷനായിരുന്നു. ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, ഷഫീഖ് മണൂർ, ഹക്കീം, വിനോദ് പട്ടിക്കര, നൌഷാദ്, റിയാസ് എന്നിവർ സംസാരിച്ചു. ആ കേസ് കൃത്യമായി അന്വേഷിക്കാനോ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ കേരളത്തിലെ പോലീസിന് താല്പര്യമില്ല എന്ന നിലയിലാണ് ഈ അന്വേഷണം അതിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ അട്ടിമറിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇന്ന് മതേതര കേരളം, ജനാധിപത്യ കേരളം നോക്കിക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിൽ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു തയ്യൽ തൊഴിലാളിയെ മഴകൊണ്ട് തലയ്ക്ക് കൊത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിട്ടുള്ള ഒരുത്തൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ തരൂർ മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് സംവരണ പ്രക്ഷോഭ സമ്മേളനം സംഘടിപ്പിച്ചു. വടക്കഞ്ചേരി മന്ന മൈതാനിയിൽ സംഘടിപ്പിച്ച സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എ ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കെ സി നാസർ അധ്യക്ഷനായി. ചന്ദ്രൻ പുതുക്കോട്, റംല ഉസ്മാൻ, സയ്യിദ് ഇബ്രാഹിം, ബാബു തരൂർ എന്നിവർ സംസാരിച്ചു. സുരക്ഷാ വീഴ്ചയുണ്ടായി പട്ടാളക്കാർ കൊല ചെയ്യപ്പെട്ടതാണോ അതോ അത്തരം സംഭവങ്ങൾ നിർമ്മിച്ചെടുത്ത് അത് രാജ്യത്തെ ഒരു പ്രത്യേക അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആരുടെയെങ്കിലും ആസൂത്രിതമായ പദ്ധതിയാണോ എന്നതിനെ കുറിച്ച് ന്യായമായ സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. ആ സംശയങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ തീർത്തും സ്വതന്ത്രമായ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ഭാഷയല്ലാത്ത നിഷ്പക്ഷരായ മനുഷ്യാവകാശ പ്രവർത്തകരും നിയമജ്ഞരും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സ്വതന്ത്രമായ വസ്തുതാന്വേഷണം അക്കാര്യത്തിൽ ആവശ്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ, പുൽവാമയിലെ ഈ സംഭവം നടക്കുമ്പോൾ അത് 3 മണിക്കാണ്. ആ 3 മണിക്ക് സംഭവമുണ്ടായി 2 മണിക്കൂറിന് ശേഷം പ്രധാനമന്ത്രി ഒരു പൊതുസമ്മേളനം ടെലികോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അപ്പോഴും അദ്ദേഹം ഇത് അറിഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ അധികാരത്തെക്കുറിച്ച്, ഭരണത്തെക്കുറിച്ച് അവകാശപ്പെടുന്നത് ഞങ്ങൾ 4.5 വർഷം കൊണ്ട് ഇന്ത്യയെ ഡിജിറ്റലാക്കി എന്നാണ്. ഇടവേള. വർഷത്തെ പാരമ്പര്യവുമായി AVLP AUP സ്കൂൾ വടക്കംചേരി. പുതിയ മാനേജർ സാം ഡാനിയലിന്റെ നേതൃത്വത്തിൽ രാജ്യാന്തര നിലവാരത്തിലേക്ക്. സ്മാർട്ട് ക്ലാസ് റൂം, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലനം, സൗജന്യ വോളിബോൾ പരിശീലനം, പ്രഗത്ഭരായ അധ്യാപകർ, യോഗ പരിശീലന പരിപാടികൾ, നിർദ്ധനരായ കുട്ടികൾക്കുള്ള സൗജന്യ പഠനോപകരണങ്ങളും യാത്രാ സൗകര്യവും. AVLP AUP സ്കൂൾ, ഗ്രാമം റോഡ്, വടക്കംചേരി. അതിവേഗം അതിലേറെ ഡാറ്റ, 1 TB ഡാറ്റ, 100 MB/s. ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് സ്റ്റാൻഡിലൂടെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ആകർഷകമായ നിരവധി പ്ലാനുകൾ കേബിൾ TV ദാതാക്കളായ സ്റ്റാൻഡിലൂടെ ഏഷ്യാനെറ്റ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമുള്ള ഫൈബർ ടു ദി ഹോം അഥവാ FTTH പാക്സ്. ഏഷ്യാനെറ്റിന്റെ എക്സ്ക്ലൂസീവ് അൺലിമിറ്റഡ് പ്ലാനുകൾ ഇനി സ്റ്റാൻഡിലൂടെ ആസ്വദിക്കാം. അതിവേഗ ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ്, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്. പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ ഇപ്പോൾ സ്റ്റാൻഡിലൂടെയും. ഫോൺ 7599309030, 04922256329. We'll miss you. ഓർമ്മ വെച്ച കാലം മുതൽ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ, എന്റെ അനീതിക്കുട്ടി, എന്നെ ഞാനാക്കി വളർത്തിയ മൈ സൂപ്പർ ഹീറോ എന്റെ അച്ഛൻ. എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ മൈ ഇൻസ്പിറേഷൻ, എന്റെ അമ്മ. തൃശൂർ ഗോൾഡൻ ജ്വല്ലേഴ്സ്,
പകരം വെക്കാനാകാത്ത ആത്മബന്ധം. ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ വടക്കഞ്ചേരി, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ആലത്തൂർ, ഹോസ്പിറ്റൽ ജംഗ്ഷൻ ചിറ്റൂർ. ശ്രീനാരായണ പബ്ലിക് സ്കൂൾ, വള്ളിയോട്, വടക്കഞ്ചേരി. അഫിലിയേറ്റഡ് ടു CBSE 930517 ന്യൂഡൽഹി. ഈ വിദ്യാലയത്തിൽ LKG മുതൽ +2 വരെ 1600 കുട്ടികൾ പഠിക്കുന്നു. ഹൈടെക് നിലവാരത്തിലുള്ള സ്മാർട്ട് ക്ലാസുകൾ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠന സൗകര്യം, വെൽ എക്യുപ്ഡ് സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബ്, വിപുലമായ പുസ്തക ശേഖരത്തോടുകൂടിയ ഡിജിറ്റൽ ലൈബ്രറി, വിശാലമായ 700 m പ്ലേ ഗ്രൗണ്ട്, 7+ ഗെയിംസ്, അതിലെല്ലാം ദേശീയതലത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, ആലത്തൂർ താലൂക്കിന്റെ എല്ലാ ഭാഗത്തേക്കും വാഹന സൗകര്യം, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ആർട്സ് ആൻഡ് മ്യൂസിക്, യോഗ പരിശീലനം, കൗൺസിലിംഗ് ആൻഡ് കരിയർ ഗൈഡൻസ്. ബോർഡ് എക്സാമിൽ 100% വിജയം. കെജി മുതൽ +2 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഫോൺ 0492257500, 0492256166. ഓക്കേ അമ്മേ, ചേട്ടൻ രാവിലത്തെ ഫ്ലൈറ്റിലെത്തും. വർഷങ്ങൾ അനുഭവിച്ചറിഞ്ഞ വിശ്വാസം. വേണുസ് ഡിജിറ്റൽ ആർക്കേഡ്, തൃശൂർ. ഇത് പൂരങ്ങൾ തന്നാട്, വൻകിട ചെറുകിട ബലകിട മനുഷ്യർ അധ്വാനിക്കുന്ന നാട്. ഇത് വളരും നാടിനൊരർപ്പണം, പൈതൃകം അതിലളവില്ലാതെ. പൊതുമേഖലാ സ്ഥാപനമായ BSNL കേബിൾ TV സേവനദാതാക്കളായ സ്റ്റാർനെറ്റിന്റെ സഹകരണത്തോടെ ഇന്റർനെറ്റ് സൗകര്യം യാഥാർത്ഥ്യമാക്കുന്നു. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഒപ്റ്റിക്കൽ ഫൈബർ വഴിയാണ് എല്ലാ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നത്. കേബിൾ TV രംഗത്ത് നിരവധി വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന BSNL ബ്രോഡ്ബാൻഡ് ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം. ലോകം നിങ്ങളുടെ വിരൽ തുമ്പിലാക്കുവാൻ BSNL ബ്രോഡ്ബാൻഡ് തന്നെ തിരഞ്ഞെടുക്കൂ. വിദ്യാഭ്യാസ രംഗത്തും വിപണന രംഗത്തും വൻ മുന്നേറ്റമുണ്ടാക്കാൻ സ്റ്റാർനെറ്റിലൂടെ BSNL കണക്ഷൻ നേടും. ഹൈസ്പീഡ് ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നതിനും ഡൗൺലോഡ് ചെയ്യുന്നതിനും ഏറ്റവും മികച്ചത് BSNL ബ്രോഡ്ബാൻഡ്. നിങ്ങളുടെ സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും തത്സമയ ദൃശ്യങ്ങൾ എവിടെയിരുന്നും തടസ്സം കൂടാതെ CCTV സംവിധാനത്തിലൂടെ നിരീക്ഷിക്കുന്നതിനും BSNL ബ്രോഡ്ബാൻഡ് സ്വന്തമാക്കൂ. വാർത്തകൾ തുടരുന്നു. അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റത്തിനെതിരെ നിർമ്മാണ മേഖല സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച കളക്ട്രേറ്റ് മാർച്ച് നടത്തും. സിമന്റ് ഉൾപ്പെടെയുള്ള അസംസ്കൃത സാധനങ്ങളുടെ വിലക്കയറ്റം നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കിയതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അവശ്യ വസ്തുക്കളുടെ മേൽ ചുമത്തുന്ന GST കുറയ്ക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ ലെൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് RK മണിശങ്കർ, ജോജി ജോർജ്, ആന്റണി, ഗോപാലകൃഷ്ണൻ, ആറുചാമി എന്നിവർ സംസാരിച്ചു. വലിയ തോതിലാണ് ബാധിക്കത്തക്ക വിധത്തിൽ സിമന്റ് കമ്പനികളുടെ അന്യായമായ വിലക്കയറ്റം സൃഷ്ടിക്കപ്പെട്ടു. സാധാരണ എല്ലാ വർഷവും മാർച്ച് മാസ സമയങ്ങളിൽ ഇവിടെ ചെറിയ തോതിലുള്ള വിലക്കയറ്റമാക്കിയായിട്ട് വരാറ്. പക്ഷെ ഇത്തവണ സിമന്റ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ അവര് യോഗം ചേർന്നുകൊണ്ട് അവർക്ക് തോന്നും വിധം ഒരു വല്ലാത്ത പൊള്ളലാഭം ഉണ്ടാക്കുന്ന തരത്തിൽ
കേരളത്തെ ഒരു ചാകരയായി കണ്ടുപോകുന്നു. കഴിഞ്ഞ 10-20 ദിവസം കാലത്തിനകത്ത് ഒരു ബാഗ് സിമെന്റിന് 50-60 രൂപയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇത് വലിയ പ്രതിസന്ധിയാണ് ഈ മേഖല സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല അതോടൊപ്പം തന്നെ മലബാർ സിമെന്റ് അവർക്ക് കഴിയുന്ന രൂപത്തിലേക്കുള്ള വിലക്കയറ്റം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ മലമ്പുഴ ബ്ലോക്ക് സമ്മേളനം നടന്നു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. കെ കെ സദാശിവൻ നായർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി ആർ എ ഉണ്ണിത്താൻ, കെ ജി കുട്ടപ്പൻ, ആർ പങ്കജാക്ഷി, കെ കെ സതീശൻ, പി വി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. എങ്കിൽ ശക്തമായി പ്രവർത്തിക്കുകയാണ്. അത് ശക്തമായ ശബരഭട്ടന്മാരാണ് എന്റെ മുന്നിൽ ഇരിക്കണം നിങ്ങളെല്ലാവരും. അപ്പൊ ലളിതമെങ്കിലും വളരെ പ്രൗഢമായ ചർച്ചകളും ചിന്തകളും ഇവിടെ നമുക്ക് തുടർന്ന് കേൾക്കാൻ സാധിക്കും. 18-ാമത് BSNL സംസ്ഥാന ക്രിക്കറ്റ് ടൂർണമെന്റ് പാലക്കാട് കോട്ടമൈതാനത്ത് നടന്നു. MP രാജേഷ് MP ഉദ്ഘാടനം ചെയ്തു. BSNL ജനറൽ മാനേജർ സാനിയ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷയായിരുന്നു. വി രാധാകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി. PR പരമേശ്വരൻ, ജോർജ് ബി വർഗീസ്, മുരളീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കൊയ്തൊഴിഞ്ഞ പാടങ്ങൾ ഇനി വേലാപൂരം ആഘോഷത്തിലേക്ക്. ഉത്സവകാലത്തിന് തുടക്കമിട്ട് പാണ്ടൂർ പണിക്കിനാർ വേല ആഘോഷിച്ചു. ജില്ലയിലെ വേലാപൂരങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന വേലയാണ് പാണ്ടൂർ പണിക്കിനാർ വേല. ഞായറാഴ്ച പുലർച്ചെ വേല ആഘോഷ ചടങ്ങുകൾ ആരംഭിച്ചു. 6:30 തായമ്പറ്റ വിളക്ക് തെളിയിച്ചതോടെ ആഘോഷ തിമർപ്പ് ആരംഭിച്ചു. ഉച്ചയ്ക്ക് പഞ്ചാരിമേളത്തോടെ വേല മണ്ണിലേക്ക് വാളും ചിലമ്പും എഴുന്നള്ളിച്ച് ഈടുമുഴക്കി. ഉച്ചകഴിഞ്ഞ് പകൽ വേല എഴുന്നള്ളത്ത് പുറപ്പാട്, വൈകിട്ട് പഞ്ചവാദ്യം, രാത്രി കാഴ്ച ശിവേലി, ഇരട്ടത്തായമ്പക, പാണ്ടിമേളം, പൊറാട്ടു നാടകം എന്നിവ അരങ്ങേറി. വർഷത്തെ പാരമ്പര്യവുമായി AVLP AUP സ്കൂൾ വടക്കംചേരി. പുതിയ മാനേജർ സാം ഡാനിയലിന്റെ നേതൃത്വത്തിൽ രാജ്യാന്തര നിലവാരത്തിലേക്ക്. സ്മാർട്ട് ക്ലാസ് റൂം, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലനം, സൗജന്യ വോളിബോൾ പരിശീലനം, പ്രഗത്ഭരായ അധ്യാപകർ, യോഗ പരിശീലന പരിപാടികൾ, നിർദ്ധനരായ കുട്ടികൾക്കുള്ള സൗജന്യ പഠനോപകരണങ്ങളും യാത്രാ സൗകര്യവും. AVLP AUP സ്കൂൾ, ഗ്രാമം റോഡ്, വടക്കംചേരി. അതിവേഗം, അതിലേറെ ഡാറ്റ, 1 TB ഡാറ്റ, 100 MB/s. ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് സ്റ്റാൻഡിലൂടെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ആകർഷകമായ നിരവധി പ്ലാനുകൾ കേബിൾ TV ദാതാക്കളായ സ്റ്റാൻഡിലൂടെ ഏഷ്യാനെറ്റ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമുള്ള ഫൈബർ ടു ദി ഹോം അഥവാ FTTH പാക്സ്. ഏഷ്യാനെറ്റിന്റെ എക്സ്ക്ലൂസീവ് അൺലിമിറ്റഡ് പ്ലാനുകൾ ഇനി സ്റ്റാർനെറ്റിലൂടെ ആസ്വദിക്കാം. അതിവേഗ ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ്, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്. പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ ഇപ്പോൾ സ്റ്റാർനെറ്റിലൂടെയും. ഫോൺ 7599-3900-1300, 0492-2256-329. We'll miss you. ഓർമ്മ വെച്ച കാലം മുതൽ, മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ.
എന്റെ അനീതിക്കുട്ടി, എന്നെ ഞാനാക്കി വളർത്തിയ മൈ സൂപ്പർ ഹീറോ എന്റെ അച്ഛൻ. എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ മൈ ഇൻസ്പിറേഷൻ എന്റെ അമ്മ. തൃശൂർ ഗോൾഡൻ ജ്വല്ലേഴ്സ്, പകരം വെക്കാനാകാത്ത ആത്മബന്ധം. ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ വടക്കഞ്ചേരി, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ആലത്തൂർ, ഹോസ്പിറ്റൽ ജംഗ്ഷൻ ചിറ്റൂർ. ശ്രീനാരായണ പബ്ലിക് സ്കൂൾ, വള്ളിയോട് വടക്കഞ്ചേരി. അഫിലിയേറ്റഡ് ടു CBSE 930517 ന്യൂഡൽഹി. ഈ വിദ്യാലയത്തിൽ LKG മുതൽ +2 വരെ 1600 കുട്ടികൾ പഠിക്കുന്നു. ഹൈടെക് നിലവാരത്തിലുള്ള സ്മാർട്ട് ക്ലാസുകൾ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠന സൗകര്യം, വെൽ എക്യുപ്ഡ് സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബ്, വിപുലമായ പുസ്തക ശേഖരത്തോടുകൂടിയ ഡിജിറ്റൽ ലൈബ്രറി, വിശാലമായ 700 മീറ്റർ പ്ലേ ഗ്രൗണ്ട്, 7 ലധികം ഗെയിംസ്, അതിലെല്ലാം ദേശീയതലത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, ആലത്തൂർ താലൂക്കിന്റെ എല്ലാ ഭാഗത്തേക്കും വാഹന സൗകര്യം, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ആർട്സ് ആൻഡ് മ്യൂസിക്, യോഗ പരിശീലനം, കൗൺസിലിംഗ് ആൻഡ് കരിയർ ഗൈഡൻസ്. ബോർഡ് എക്സാമിൽ 100% വിജയം. KG മുതൽ +2 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഫോൺ 0492257500, 0492256166. ഓക്കേ അമ്മേ, ചേട്ടൻ രാവിലത്തെ ഫ്ലൈറ്റിലെത്തും. വർഷങ്ങൾ അനുഭവിച്ചറിഞ്ഞ വിശ്വാസം. വേണുസ് ഡിജിറ്റൽ ആർക്കേഡ്, തൃശൂർ. ഇത് പൂരങ്ങൾ തന്നാട്, വൻകിട ചെറുകിട ബലകിട മനുഷ്യർ അധ്വാനിക്കുന്ന നാട്. ഇത് വളരും നാടിനൊരർപ്പണം, പൈതൃകം അതിലളവില്ലാതെ. പൊതുമേഖലാ സ്ഥാപനമായ BSNL കേബിൾ TV സേവനദാതാക്കളായ സ്റ്റാർനെറ്റിന്റെ സഹകരണത്തോടെ ഇന്റർനെറ്റ് സൗകര്യം യാഥാർത്ഥ്യമാക്കുന്നു. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഒപ്റ്റിക്കൽ ഫൈബർ വഴിയാണ് എല്ലാ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നത്. കേബിൾ TV രംഗത്ത് നിരവധി വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന BSNL ബ്രോഡ്ബാൻഡ് ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം. ലോകം നിങ്ങളുടെ വിരൽ തുമ്പിലാക്കുവാൻ BSNL ബ്രോഡ്ബാൻഡ് തന്നെ തിരഞ്ഞെടുക്കൂ. വിദ്യാഭ്യാസ രംഗത്തും വിപണന രംഗത്തും വൻ മുന്നേറ്റമുണ്ടാക്കാൻ സ്റ്റാർനെറ്റിലൂടെ BSNL കണക്ഷൻ നേടും. ഹൈസ്പീഡ് ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നതിനും ഡൗൺലോഡ് ചെയ്യുന്നതിനും ഏറ്റവും മികച്ചത് BSNL ബ്രോഡ്ബാൻഡ്. നിങ്ങളുടെ സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും തത്സമയ ദൃശ്യങ്ങൾ എവിടെയിരുന്നും തടസ്സം കൂടാതെ CCTV സംവിധാനത്തിലൂടെ നിരീക്ഷിക്കുന്നതിനും BSNL ബ്രോഡ്ബാൻഡ് സ്വന്തമാക്കൂ. ഇനി വാർത്താ ചരിത്രം.
February 26 ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം വർഷത്തിലെ 57th ദിനം. വാലന്റീനിയൻ 1 റോമൻ ചക്രവർത്തിയായി അധികാരമേറ്റത് ഇതേ ദിവസത്തിലാണ്. കോപ്പൻഹേഗനിലെ ക്രിസ്ത്യൻബർഗ് കോട്ട കത്തിനശിച്ചത് 1794 February 26 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് 1 pound 2 pound നോട്ടുകൾ പുറത്തിറക്കിയതും ഇതേ ദിവസത്തിലാണ്. നെപ്പോളിയൻ ബോണോപാർട്ട് എൽബയിൽ നിന്നും രക്ഷപ്പെട്ടത് 1815 February 26 രണ്ടാം ഫ്രഞ്ച് റിപ്പബ്ലിക് അധികാരത്തിലേറിയതും ഇതേ ദിവസത്തിലാണ്. ജോർജ് ലോമാൻ ഒരു ടെസ്റ്റ് ഇന്നിംഗ്സിൽ 8 നേടുന്ന ആദ്യ ക്രിക്കറ്റ് കളിക്കാരനായി 1887 February 26 അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. ജപ്പാൻ സേനയിലെ ചെറുപ്പക്കാരായ ചില ഉദ്യോഗസ്ഥർ ചേർന്ന് ഗവൺമെന്റിനെതിരെ അട്ടിമറി ശ്രമം നടത്തിയത് 1936 February 26 ബ്രിട്ടന്റെ കൈവശം അണുബോംബുണ്ടെന്ന് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ പ്രഖ്യാപിച്ചതും ഇതേ ദിവസത്തിലാണ്, 1952. 1984 February 26 അമേരിക്കൻ സേന ബെയ്റൂട്ടിൽ നിന്നും പിന്മാറി. 1982 സമാധാന സംരക്ഷണത്തിന് അമേരിക്കൻ സേന ബെയ്റൂട്ടിൽ എത്തിയത്. ഇന്നത്തെ വില നിലവാരം: റബ്ബർ ആർസസ് ഫോർ 122 രൂപ, റബ്ബർ ലോട്ട് 108, ഒട്ടുപാൽ 75, കുരുമുളക് 320, ചുക്ക് 220 രൂപ മുതൽ 260 രൂപ വരെ, മഞ്ഞൾ 130 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ: ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് തൃശൂർ പുളിക്കൻസ് ജ്വല്ലറി, വടുക്കുംചേരി, ആലത്തൂർ. സ്വർണം ഗ്രാമിന് 3115 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. മാറ്റമില്ലാത്ത മാറ്റ്, നാട്യങ്ങളില്ലാത്ത വ്യാപാരം, തൃശൂർ പുളിക്കൻസ് ജ്വല്ലറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി: ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി KK ശൈലജ. ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് അർഹമായ ആനുകൂല്യം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും KK ശൈലജ. സാധാരണ ജനവിഭാഗങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി AK ബാലൻ. പിന്നോക്ക വിഭാഗ കോർപ്പറേഷന്റെ ഉപജില്ലാ ഓഫീസ് വടക്കഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മണ്ഡലത്തിലെ വികസനത്തിന് കയ്യൊപ്പ് ചാർത്തി തരൂർ നിയോജക മണ്ഡലം വികസന സെമിനാർ. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ആസൂത്രിതമായി കൊലപാതകം നടത്തി അതിനെ ന്യായീകരിക്കുവാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്ന് VT ബൽറാം MLA. ഭരണത്തിന്റെയും പാർട്ടിയുടെയും തണലിൽ കൊലപാതക കേസിലെ പ്രതികളെ സംരക്ഷിക്കുവാനുള്ള ശ്രമം ശക്തമായി ചെറുക്കുമെന്നും VT ബൽറാം. താളമേള വർണ്ണവിസ്മയം തീർത്ത് പാണ്ടൂർ വേല. ജില്ലയിലെ വേലാപൂരം ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് പാണ്ടൂർ പനിക്കനാ ക്ഷേത്രത്തിലെ വേല ആഘോഷിച്ചു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.